എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. സ്വർണക്കടത്തിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ്, സ്വർണക്കടത്തിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ ജീവിതയാത്ര, തൃശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി, ഞാനും ടാറ്റയും ബിസിനസ്മാൻമാരായി പോയില്ലേ, എന്തിയാ ടാറ്റ ബിർള അംബാനിയെയും അല്ല പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ല പടച്ചു. സ്വപ്നയുടെ സ്ഥിര താമസം. സിനിമാ കഥകളെ വെല്ലുന്ന തരത്തിലുള്ള ജീവിതമായിരുന്നു സ്വപ്നയുടേത്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ആഡംബര ജീവിതത്തിൽ ഭ്രമിച്ചു പോയ സ്വപ്ന, കോടികളുടെ സ്വത്തുള്ള പണിക്കരുടെ ഒരേ പെങ്ങളെ നിനക്ക് കിട്ടണോ, അഴിഞ്ഞു വീണത് സ്വപ്നയുടെ പൊയ്മുഖം തന്നെയാണ്. സ്വപ്നയുടെ ജീവിതയാത്ര ഇങ്ങനെ. സമ്പന്നതയുടെ നടുവിൽ സ്വപ്ന സുരേഷിന്റെ ബാല്യ യൗവനകാലം. നിങ്ങൾ എന്റെ സ്ഥലം പറ്റിച്ചു വാങ്ങിച്ചു, പക്ഷെ കളിയൊക്കെയല്ലോ. എയർ ഇന്ത്യ സാറ്റ്സിലും സ്വപ്ന ജോലി ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു സിദ്ധൻ ഇവിടെ ഉള്ളത് ഈ നാടിന്റെ ഭാഗ്യാന്ന് കരുതിയാ. യൗവനകാലം കഴിഞ്ഞുള്ള ജീവിതം അത്ര സ്വപ്ന സുന്ദരമല്ലെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും സ്പേസ് പാർക്കിലും ജോലി കിട്ടി. ഏറോ കിട്ടി അവസരം കളയാതെ സൂക്ഷിക്കുക. അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിവാദങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ചർച്ചയായതുമാണ്. വീട് രണ്ടെണ്ണം വെച്ച് അതൊക്കെ അറിഞ്ഞോ. ആദ്യ വിവാഹത്തിൽ സ്വപ്ന അണിഞ്ഞത് കിലോ കണക്കിന് സ്വർണമാണ്. എന്നാൽ സ്വപ്നയുടെ കണക്ക് കൂട്ടലുകൾ എല്ലാം താളം തെറ്റിച്ച് ഒടുവിൽ നയതന്ത്ര ബാഗിന്റെ രൂപത്തിൽ എത്തുകയായിരുന്നു. വിവാഹം കഴിഞ്ഞതോടെ ഭർത്താവിനെയും സ്വപ്ന അബുദാബിയിലേക്ക് കൊണ്ടുപോയി. സ്വർണക്കടത്തിൽ പിടിക്കപ്പെട്ടതോടെയാണ്. എന്നാലും ഇന്ത്യയിൽ തന്നെയുള്ള നമ്മുടെ മറ്റാശ്രമങ്ങൾ സന്ദർശിക്കാൻ സ്വന്തമായ ഒരു വിമാനം അച്ചൂടെ. എത്ര കാലം വെച്ചിട്ടാ സമയം നിഷ്ഠയും വൃത്തിയും ഇല്ലാത്ത നമ്മുടെ സർക്കാരിന്റെ വിമാനത്തിൽ യാത്ര ചെയ്യാ. വിമാനം വേണേ ഒന്നോ രണ്ടോ വാങ്ങിക്കാം.